കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തും നഗരത്തിലും രാസലഹരി വിറ്റിരുന്ന സംഘത്തിലെ മൂന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായതിൽ രണ്ടുപേർ കോട്ടയത്തെ ടാറ്റു ആർട്ടിസ്റ്റുകളായ സഹോദരങ്ങളാണ്. കോട്ടയം ആർപ്പൂക്കര സ്വദേശി ബാദുഷ കെ നസീർ, സഹോദരൻ റിഫാദ് കെ നസീർ ഇവരുടെ സുഹൃത്തും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ പത്തനംതിട്ട സ്വദേശി ഗോപു എന്നിവരാണ് അറസ്റ്റിലായത്. എറണാകുളത്ത് നിന്നും MDMA പാക്കറ്റുകളുമായി കോട്ടയത്ത് വരുന്നതിനിടയിൽ ഗോപുവാണ് ആദ്യം എക്സൈസിന്റെ പിടിയിലായത്. ഇയാളുടെ അടിവസ്ത്രത്തിനുള്ളിൽ നിന്നും ലഹരി മരുന്നുകൾ കണ്ടെടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കച്ചവട സംഘത്തിൽ കോട്ടയത്തെ ടാറ്റു ആർട്ടിസ്റ്റായ ബാദുഷയും റിഫാദും ഉണ്ടെന്ന് എക്സൈസ് മനസ്സിലാക്കുന്നത്. ഇവരെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും പിടികൂടുകയായിരുന്നു. ആകെ 5.5 ഗ്രാം MDMA 200 ഗ്രാം കഞ്ചാവും ലഹരി മരുന്ന് വിറ്റ വകയിൽ കിട്ടിയ 18,000-ലധികം രൂപയും ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ ജ്യൂസ് പാർലറും കോഫി ഷോപ്പും നടത്തിവരികയായിരുന്നു പ്രതികൾ. പിന്നീട് ബാംഗ്ലൂരിൽ നിന്നും തുണികൾ നാട്ടിലെത്തിച്ച് വിൽപ്പനയും നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കൂടുതൽ വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരി കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. വസ്ത്രവിൽപ്പന നടത്തിയിരുന്ന കാലത്ത് പരിചയപ്പെട്ട യുവതി യുവാക്കളെ ഇവർ ലഹരിയുടെ വലയിലാക്കിയെന്നാണ് എക്സൈസ് കണ്ടെത്തൽ. കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോണും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.